പിശാചിൻ്റെ ഒരു സാമ്രാജ്യമുണ്ട്, നരകരാജ്യമുണ്ട്. ഈ നരകരാജ്യത്തിൻ്റെ അധിപൻ ലൂസിഫർ, പിന്നെ അടുത്ത നിര, ഓരോ നിര അവരുടെ പിശാചുക്കളുണ്ട്. ശക്തി കൂടിയത്, ഇടത്തരം, അങ്ങനെ ഓരോ ലെവലാണ്. പിശാജ്, സാത്താന്, അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്, അങ്ങനെ വ്യത്യസ്തമായ അരൂപികൾ ഉണ്ട്. അതൊരു ഒരു അദൃശ്യ ലോകമാണ്. ആ അദൃശ്യ ലോകത്തിനെ കുറിച്ച് നമുക്ക് ആത്മാവബോധ്യം നേടാതെ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഈ അദൃശ്യ ലോകത്തിന് വ്യത്യസ്തമായ റേഞ്ചുണ്ട്, വ്യത്യസ്തമായ ശക്തിയുണ്ട്, വ്യത്യസ്തമായ കഴിവുള്ള അരൂപികളാണ് ഈ അദൃശ്യ ലോകത്ത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത അദൃശ്യ ലോകം, ഈ അദൃശ്യ ലോകം ഉണ്ട്. ഈ അദൃശ്യ ലോകത്തിൽ തിന്മയുടെ അരൂപികൾ പ്രവർത്തിക്കുന്നു. ഈ തിന്മയുടെ അരൂപികൾക്ക് മനുഷ്യൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ പറ്റും, മനുഷ്യനെ നശിപ്പിക്കാൻ പറ്റും, അപകടം വരുത്താൻ പറ്റും, രോഗം വരുത്താൻ പറ്റും, ദുർമരണം വരുത്താൻ പറ്റും, ഒക്കെ ഈ തിന്മയുടെ അരൂപികൾക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ പ്രേക്ഷിതനായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ആലപ്പുഴ നമ്മുടെ കൺവെൻഷൻ നടത്തുമ്പോൾ, അവനവിടെ കുട്ടനാട്ടുകാരനാണ്, നമ്മുടെ ടീമിൽപ്പെട്ട ഒരാളുടെ കൗൺസിലിങ്ങിന് വന്നു. അതിനൊരു ഷെഫാണ്, എറണാകുളത്തൊരു 4-സ്റ്റാർ ഹോട്ടലിൽ ഷെഫായിട്ട് ജോലി ചെയ്യുന്നു. അവിടെയുള്ള ജോലിയുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയായിട്ട് ഇവന് അടുപ്പമായി. അവന് തെറ്റായ ബന്ധങ്ങളിലേക്കൊക്കെ പോയി, അവളെ കല്യാണം കഴിക്കാതിരിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ ബന്ധം വഷളായി. അവൾ പറഞ്ഞു, നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഈ വിവാഹം നടക്കത്തില്ല. ഇതവന് ഒരു ഷോക്കായിരുന്നു. ഇവൻ നേരെ അവൻ്റെ അവിടെ ഇവർക്ക് ജോലിക്കാരൊക്കെ താമസിക്കാൻ വീടുണ്ട്, ആ വീട്ടിലേക്ക് ചെന്നിട്ട് ഇവൻ കയ്യിലെടുത്ത് ഫാനെ കെട്ടിയിട്ട് ഫാനയിൽ കെട്ടി തൂങ്ങി. കൂട്ടുകാർ വേണ്ട ഒച്ച കെട്ടി നോക്കുമ്പോൾ തൂങ്ങിക്കിടന്ന് പിടയ്ക്കുക. വെട്ടിച്ചാടിച്ചു, പക്ഷെ ബോധമെല്ലാം പോയി, ആശുപത്രിയിലാക്കി. ആൾ രക്ഷപ്പെട്ടു, അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടു ഹോട്ടലിലെ. അവൻ കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ അവനോട് സംസാരിച്ചപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അവൻ ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ഞാനിവൻ്റെ നെറ്റിയിൽ ഒരു കുരിശിട്ടിട്ട് വരച്ചിട്ട് തലയ്ക്ക് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ മകനെ ആത്മഹത്യയിലേക്ക് നയിച്ച ആ ദുരാത്മാവിനെ, ആ തിന്മയുടെ അരുവിയെ ബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ്റെ കഴുത്തിങ്ങനെ വലിഞ്ഞു മുറുകി, കഴുത്തിങ്ങനെ അനക്കുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് സ്റ്റിഫായതുപോലെ ഇവനെ കഴുത്ത് ചലിപ്പിക്കാൻ തുടങ്ങി. ഏതാനും സെക്കൻഡ് കഴിഞ്ഞാൽ അടിച്ചങ്ങോട്ട് വീണു. ഒരു 5-10 പേര് ഇവനെ പിടിച്ചിട്ട് നിൽക്കുകയല്ല, അതുപോലെ ഇവൻ കിടന്ന് ബഹളം വയ്ക്കുക. ഞാൻ മുട്ടുകുത്തി നിന്നിട്ട് വീണ്ടും ഇവനെ തലയ്ക്ക് വെച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ശാന്തമായിട്ട് അവിടെ ഇങ്ങനെ കൈയും കാലും ഒക്കെ എടുത്ത് ഇങ്ങനെ കിടക്കുക. കുറേ സമയം കഴിഞ്ഞ് ഇവൻ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ അനുഭവം ഉണ്ടായെന്ന് വെച്ചു. അവൻ പറയുകയാണ്, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കഴുത്തിൽ ആരോ കയറിട്ടിട്ട് ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും കയറ് വലിക്കുകയാണ്. എനിക്ക് ശ്വാസം മുട്ടിട്ട് വയ്യ. അവൻ പറയുകയാണ്, എൻ്റെ കഴുത്തുകൾ വലിച്ച് മുറുക്കുകയാണ് ശ്വാസം മുട്ടിട്ട്. ബ്രദർ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കയറങ്ങോട്ട് പൊട്ടി, ഞാൻ അടിച്ച് താഴെ വീണു. പിന്നെ ഒരു ശക്തി ഇവനെ വിട്ടുപോകാൻ വേണ്ടിയുള്ള, വിട്ടുപോകാതിരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ലാസ്റ്റ് ആ തിന്മ വിട്ടുപോയി. ഞാൻ പറയുന്നത്, എൻ്റെ ശരീരത്തു നിന്ന് ആരോ ഇറങ്ങിപ്പോയി, ഫ്രീ ആയി. അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾ ഇവിടെ എല്ലാ ധ്യാനത്തിനും അവനെ പ്രേക്ഷിത വില ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗൾഫിലെ മറ്റാണ് ജോലി ഉണ്ടോ. ആ ഒരു സ്പിരിറ്റ്, ആത്മഹത്യയുടെ ആത്മാവ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്താൽ ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ആത്മാവ് ഇങ്ങനെ കറങ്ങി നടക്കുമോ? മനുഷ്യൻ്റെ ഇടയിലുള്ള ഒരു തെറ്റായ ഒരു അറിവാണ് പറയുന്നതാണ് അല്ലേ. ദുർമരണപ്പെട്ടാൽ ആത്മാവ് ഇങ്ങനെ കറങ്ങി നടക്കും. നടക്കുമോ? അങ്ങനെ പേന ഇങ്ങന്ന്. ഞാൻ നിങ്ങളെ അത് മനസ്സിലാക്കിത്തരാം. ഇത് ഒരു വ്യക്തി, ഒരു മനുഷ്യ വ്യക്തി, ഈ വ്യക്തി ആത്മഹത്യ ചെയ്തു, മരിച്ചു. ആത്മഹത്യ ചെയ്ത് കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. മരിച്ച ഈ വ്യക്തിയുടെ
ആത്മാവ് എവിടെ പോകും? എവിടെ പോകും? മരിച്ച വ്യക്തിയുടെ ആത്മാവ് പറഞ്ഞു നരകത്തിൽ പോകും, അല്ലെങ്കിൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. മൂന്ന് സ്ഥലമേ ഉള്ളൂ, ഹെവൻ, ഹെൽ, പർഗട്രി. അവിടെ എവിടെങ്കിലും ആയിരിക്കും ഈ ആത്മാവ്. എവിടെയാണെന്ന് നമ്മൾ ഇപ്പം വിധി എഴുതണ്ട. ഈ ആത്മാവ് മരിച്ചു, ഈ മരിച്ച വ്യക്തിയുടെ ആത്മാവ് ഈ ഭൂമിയിൽ കറങ്ങി നടക്കുവോ? ഇല്ല. ആത്മാവ് ഒന്നുകിൽ നരകത്തിൽ, അല്ലെ ശുദ്ധീകരണ സ്ഥലത്തിൽ, അല്ലെ സ്വർഗത്തിൽ, എവിടെയോ ഉണ്ട്. നമുക്ക് നരകം എന്ന് തന്നെ അങ്ങ് പ്രതീക്ഷിക്കാം. ആത്മഹത്യയല്ലേ, ആത്മാവ് പോയി എന്ന് വിചാരിക്കാം. നരകത്തിൽ പോയി എന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം, ഈ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിച്ച ആ പിശാച സ്പിരിറ്റ് അതെവിടെ പോയി? എവിടെ പോയി? അത് ഈ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്കാണ് പ്രവേശിക്കാൻ സാധ്യത. ഏറ്റവും അടുത്ത ബന്ധുക്കൾ അതാണ് പല കുടു. ഈയിടെ ഒരു സിസ്റ്റർ, ഞാനിവിടെ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല, ഒരു സിസ്റ്റർ ആംഗ്ലം കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. സിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ വല്യപ്പൻ ഉൾപ്പെടെ 8 പേര് ആ കുടുംബത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ ഒരാത്മഹത്യ ചെയ്താൽ, ആ കുടുംബത്തിനുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം അല്ലെങ്കിൽ ബന്ധപ്പെട്ട് അടുത്ത ആൾ ആത്മഹത്യ ചെയ്യും. അതങ്ങനെ സംഭവിക്കുന്നു. കാരണം ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിച്ച ആ സ്പിരിറ്റ്, ആത്മഹത്യയുടെ ദുരാത്മാവ് ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണ് അടുത്ത് നോട്ടമിടുന്നത്. ആരിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ ആ വ്യക്തിയിലേക്ക് ഈ സ്പിരിറ്റ് കടക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ മരിച്ച വ്യക്തിയുടെ ആത്മാവ് കറങ്ങി നടക്കുമോ? ഒരിക്കലുമില്ല. മരിച്ച ആ വ്യക്തിയുടെ അന്തിമ വിധി കഴിഞ്ഞു, ഒന്നീ സ്വർഗം അല്ല നരകം, ശുദ്ധീകരണ സ്ഥലം, സംഭവം തീർന്നു. യേശുവിൻ്റെ രണ്ടാം വരവിൽ എന്താ സംഭവിക്കുന്നത്? ആരൊക്കെ സ്വർഗത്തിലോട്ടുണ്ട്, ആരൊക്കെ നരകത്തിലോട്ടുണ്ട്, ഫൈനൽ വിധിയും കഴിയുകയാണ്, അന്ത്യവിധിയിൽ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, ആത്മഹത്യ ചെയ്തതോ ദുർമരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് കറങ്ങി നടക്കുന്നില്ല, മരിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ആ വ്യക്തിയെ മരണത്തിലേക്ക് നയിച്ച ആ സ്പിരിറ്റ് നമ്മൾ പറയാറില്ലേ, ചിലർക്ക് പറയും അപ്പൻ്റെ തനി സ്വഭാവ, അപ്പൻ്റെ അതേ, അപ്പൻ പണ്ട് 2 ഫുള്ളടിച്ചാലും ഒരു കുഴപ്പമില്ലായിരുന്നു, മകനുണ്ടോ 4 ഫുള്ളടിച്ചാലും അവന് കുഴപ്പമില്ല, അപ്പൻ്റെ തനി സ്വഭാവ, അപ്പൻ പറയുന്ന അതേ ചീത്ത തന്നെയാണ് മകനും പറയുന്നത്. ആണോ? ശരിയാണോ? ആണോ? അതായത് അപ്പൻ്റെ സ്വഭാവം എത്ര മ്ലേച്ഛ സ്വഭാവമുണ്ടോ അത് തന്നെയാണ് മകൻ കാണിക്കുന്നത്. അപ്പൻ മരിച്ചുപോയി, മകൻ അത് തന്നെയാണ് കാണിക്കുന്നത്. എന്താ കാര്യം? അപ്പനി പ്രവർത്തിച്ച ആ സ്പിരിറ്റ് മുഴുവൻ മകൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അപ്പൻ്റെ അതേ വൃത്തികെട്ട സ്വഭാവം മുഴുവൻ മകനും കാണിക്കും. അല്ലേലൂയ. അല്ലാതെ അപ്പൻ്റെ ആത്മാവ് കൂടിയതല്ല ഇത്, സ്പിരിറ്റാണ്, ഈവിൾ സ്പിരിറ്റാണ്, അശുദ്ധാത്മാക്കളുടെ ശക്തമായ സ്വാധീനമാണ്. അല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ കഴിഞ്ഞ വർഷം നമ്മളിവിടെ ഡെലിവറൻസിൻ്റെ 2 ധ്യാനം നടത്തി, 200-300 പേര് വീതം പങ്കെടുത്ത് 2 ധ്യാനം. ആ 2 ധ്യാനത്തിലും നമ്മുടെ തോമസ് വാഴചാരിക്കലച്ചനും അലൂഷ്യസിനും ടോക്കും ആരാധന ഉണ്ടായിരുന്നു. നല്ല അഭിഷേകമുള്ള ശക്തമായ ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, ഇവിടെ ആ കെട്ടിടത്തിൽ ഒരു മുറിയിൽ, താഴത്തെ നെല്ല് ഒരു മുറിയിലായിരുന്ന കുട്ടി, അപ്പനും അമ്മയും, അവർക്ക് 2 മക്കളാണ്. ഇത് മൂത്ത കുട്ടി. ഈ പെൺകുട്ടി വയലൻ്റ് ആവും, കുറേ നാളായിട്ട് വിഷയമാണ്. ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവൾ കട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്, കാലിങ്ങനെ നീട്ടി, 2 സ്ഥലത്തേക്ക് നീട്ടി വെച്ച് കൈയും കൊണ്ട് നീട്ടി പിടിച്ച് കിടക്കുകയാണ്. ധ്യാനത്തിന് കൊണ്ടുവന്ന അന്ന് മുതൽ ഇവിടെ നിന്ന് തിരിച്ച് കൊണ്ടുപോകുന്ന നിമിഷം വരെ ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ഒരു ഭക്ഷണം കഴിക്കുകയോ ചെയ്തിട്ടില്ല. ധ്യാനത്തിന് അന്ന് ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന പോകുന്നെന്ന് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ കഴിച്ചിട്ടില്ല. ഈ കുട്ടി ഇങ്ങനെ കിടക്കുക. ആ കുട്ടി ഒരു വിരൽ കൊണ്ട് കട്ടിൽ ഇങ്ങനെ പിടിച്ചാൽ ആ വിരൽ പിടിപ്പിക്കാൻ ഒരു രക്ഷയില്ല.
ആ കൊച്ചിങ്ങനെ പിടിച്ചിട്ട് അന്ന് രാജുബ്രദർ കൈയൊന്ന് പിടിപ്പിക്കാൻ നോക്കിട്ട് ചലിക്കത്തില്ല കൈ. ആ രാജുബ്രദനെ കണ്ടില്ലേ, പട്ടാളക്കാരന് ഭയങ്കര ആരോഗ്യമാണ്. പക്ഷേ ആ കൊച്ചി ഒരു പിടി പിടിച്ചിട്ട് ആ കൈ, ഞാൻ പറഞ്ഞു പിടി വിലപിക്കണം, കാരണം കൈ ഒടിഞ്ഞു പോയാലോ, ഞാൻ പറഞ്ഞു വിട്ടക്കാ പറഞ്ഞു. ആ കൈ ഒന്ന് ഒന്ന് പിടിച്ചു മാറ്റാൻ പറ്റുന്നില്ല. അതുപോലെ കാര്യമ്പിൻ്റെ കരുത്ത് പോലുള്ള കരുത്താണ് ഈ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ കരുത്ത്. നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ നടന്ന സംഭവം ഇത്. ആ കൊച്ചിങ്ങനെ കണ്ണു പിടിച്ചങ്ങനെ കടന്നു കഴിഞ്ഞാൽ ആ കിടപ്പ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചലിപ്പിക്കാൻ പറ്റത്തില്ല. പത്ത് പേര് പിടിച്ചാലും ചലിക്കില്ല. അസാധാരണമായ ആരോഗ്യമായിരുന്നു. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ആ കൊച്ച് ഒരു പൊസഷൻ അവസ്ഥയിലായി, പൊസഷനായി. അതായത് സാത്താൻ്റെ ആവാസം. അതിന് പല കാരണങ്ങളുണ്ട് അങ്ങനെ സംഭവിച്ചത്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ആ കുട്ടി ഒരവസ്ഥയിലായി. തോമസ് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു, അലോഷ്യ അച്ഛൻ പ്രാർത്ഥിച്ചു, കൊച്ചിന് ഒരനുഖമില്ല. അവർ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞിട്ട് പോയി. അവർ മാതാപിതാക്കളെ വലിയ സങ്കടത്തിലാണ്. ഞാൻ അവരോട് പറഞ്ഞു, അവരെ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു ധ്യാനത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒറ്റ വീടിന് റൂമിൽ ചെന്നു. ഞങ്ങൾ മൂന്നാല് പേര് കൂടി ഇവിടെ തലയ്ക്ക് വെച്ച് ശരിക്ക് ഡെലിവറൻസിന് ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ കൊച്ചൊന്ന് ചിരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. പിന്നെ ആ ധ്യാനം കഴിഞ്ഞ് അവരെ കുഞ്ഞിനെയായിട്ട് വീട്ടിൽ പോയി. പിറ്റേ മാസം ഇവിടെ ധ്യാനത്തിന് വന്നു. എൻ്റെ അടുക്കൽ വന്നിട്ട് ഈ അപ്പൻ ചോദിച്ചു, ഈ കൊച്ചുകൊണ്ട് അറിവെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഓർത്ത് നല്ല മിടുക്കിയായിട്ട് ആ കൊച്ച് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു അസാധാരണമായ ഡെലിവറൻസാണ് കർത്താവ് ആ കുട്ടിക്ക് നൽകിയത്. ഹല്ലേലൂയ. ഞാൻ മുതലക്കോടത്ത് ബൈബിൾ കൺവെൻഷൻ ചെന്നപ്പോൾ അവർ തൊടുപുഴക്കാരാണ്. അവർ അപ്പനും അമ്മയും മകളും കൂടെ അന്ന് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്നു. നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇതുപോലെ വലിയ ആരോഗ്യവും ഇനിയും ശരിക്കും പൊസഷൻ ആയിക്കഴിഞ്ഞാൽ മറ്റു ഭാഷകളിൽ സംസാരിക്കുക. പൊസഷൻ ആകുന്ന വ്യക്തി, പൊസഷൻ എന്ന് പറഞ്ഞാൽ ആവാസം എന്ന് പറയാം. ശരിക്കും പൊസഷനായ ഒരു വ്യക്തിയുണ്ട്, യൂദാസ്. സാത്താൻ ആവസിച്ചു, പൂർണ്ണമായിട്ട് സാത്താൻ്റെ പിടിയിലായി. അങ്ങനെ വളരെ അപൂർവം ആളുകൾ, മനുഷ്യർ മാത്രമേ പൂർണ്ണമായിട്ട് സാത്താൻ്റെ ഒരാവാസം, അതായത് സാത്താൻ ആരാധന, ബ്ലാക്ക് മാസ് അങ്ങനെയുള്ള ചെയ്യുന്നവർ ശരിക്കും സാത്താൻ്റെ ആവാസത്തിലാണ്. ഒരനുഭവം കൂടെ പറയാം. കോവിഡിന് മുൻപ് ഇവിടെ ധ്യാനിക്കാൻ വന്നൊരു ചെറുപ്പക്കാരൻ, ബ്ലാക്ക് മാസുകാരനാണ്, വണ്ണം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. അവന് ഇവിടെ വന്നു. രണ്ടു ദിവസം കഴിഞ്ഞാണ് എൻ്റെ അടുക്കൽ ഇവനെ കൊണ്ടിരുന്നത്. അവന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഭക്ഷണത്തിന് ശവത്തിൻ്റെ മണമാണ്, വെള്ളം കുടിക്കത്തില്ല, ശവം ചീഞ്ഞ മണമാണ് ഇതിനെല്ലാം. ഒരു രക്ഷയിലും ഇവന് ഭക്ഷണം കഴിക്കത്തില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയം. എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ കൂടി ചോദിച്ചപ്പോൾ ഇവന് ബ്ലാക്ക് മാസ്, സാത്താൻ ആരാധനയ്ക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, എറണാകുളത്ത് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളുണ്ട്, അവിടെ പോയി സാത്താൻ ആരാധന. ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല, അധികം വിശദീകരിക്കുന്നില്ല. അവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയ്ക്കും മ്ലേച്ഛകരമായ കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ജീവിച്ചു. അവൻ പറഞ്ഞത് അവിടെ ചെന്ന് അവരെ ഗ്രൂപ്പിൽപ്പെട്ടാൽ അവിടുന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. അവരെ രക്ഷപ്പെട്ടാൽ അവരുടെ ചിന്ത ഒറ്റിക്കൊടുക്കും, അത് പ്രശ്നമാണ്. അതുകൊണ്ട് രക്ഷപ്പെടുന്നവരെ അവരേതെങ്കിലും വിധത്തിൽ നശിപ്പിക്കും. അങ്ങനെയുള്ള സംഘങ്ങൾ, ബ്ലാക്ക് മാസിൻ്റെ സംഘങ്ങൾ, സാത്താൻ ആരാധന സംഘങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തുമുണ്ട്. എന്നിട്ട് ഇവൻ പറയുകയാണ്, എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് ഒരാഹാരം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത് മൊത്തം ശവത്തിൻ്റെ മണമെന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടെ ആരാധന നടക്കുന്ന ചെറിയൊരു ചാപ്പൽ കണ്ടോ നിങ്ങൾ? ആ, ഞാൻ ആ ചാപ്പലിൽ കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് അതുകൊണ്ട് ഞാൻ അവിടെ ദീപകാന സന്നിധിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചാക്കൽ മിറ്റിലൊക്കെ ഇട്ട് നമ്മൾ ടീമുകൾ പ്രാർത്ഥിക്കുന്നു. മുട്ടന്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ നെറ്റിയെക്കുറിച്ച് വെച്ച ഒരു ഡെലിവറൻസ്, ഒരു പ്രാർത്ഥന. എടുത്തെറിയുന്ന പോലെ അവന് പോക്കായിരുന്നു. അവൻ എടുത്തെറിയുന്ന പോലെ അടിച്ച് പുറകിലേക്ക് വീണ്ടും കിടന്ന് ഊരുണ്ട് മറിഞ്ഞ് ഭയങ്കര ബഹളമായി. പ്രാർത്ഥിച്ചു, കുറച്ച് സമയമെടുത്തു. പ്രാർത്ഥിച്ച് ഇവൻ ശാന്തനായി. ഇവന് ഡെലിവറൻസ് കിട്ടി, പൈശാചിക ബന്ധനം വിട്ടുമാറി. അത് കഴിഞ്ഞപ്പോൾ
ഞാൻ പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ടിമങ്ങൾ വെള്ളം കൊണ്ടു കുടിക്കാൻ പറഞ്ഞു, കുടിച്ചു. ഇപ്പോൾ ശവത്തിന് മണമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു ഇവനെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി ഉച്ചക്ക് ചോറ് കൊടുത്തു. ചോറ് കൊടുത്തപ്പോൾ ഉച്ച സമയമായിരുന്നു, ചോറ് കൊടുത്തു. ചോറ് അവൻ കഴിച്ചു. അവനെ കൊണ്ട് ഞാൻ ചോദിച്ചു ശവത്തിന് മണമുണ്ടോ? ഇല്ല. ധ്യാനം കൂടി സമാധാനമായിട്ട് അവൻ പോയതാ. അവൻ ഒളിവിൽ കഴിയുക, ഒളിവിൽ കഴിയുന്ന സമയത്താണ് ഇവിടെ ധ്യാനിക്കാൻ വന്നത്. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തിന് പിന്നാലെ പോകരുത്. ഹല്ലേലൂയാ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ